അര കപ്പ് ഓട്സ് കുതിർത്ത് വെച്ചത്. കുതിർത്ത് തൊലി കളഞ്ഞ ആൽമണ്ട്സ് ഒരു 10-12 എണ്ണം ഉണ്ട്. 5 കാഷ്യൂ നട്ട് ഇട്ട് ഇതെല്ലാം കുതിർത്ത് വെച്ചതാണ്. ഇതെല്ലാം ഓട്സിലേക്ക് ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നു. ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടെ അതിലേക്ക് ചേർക്കുന്നു. സ്വീറ്റ്നറായിട്ട് ചേർക്കുന്നത് ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ബ്ലെൻഡറിലേക്ക് നട്ട്സ് ചേർത്തു, ഓട്സ് ചേർക്കുന്നു. ക്യാരറ്റ് ജ്യൂസ് ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഒരു ക്യാരറ്റിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിഡ്യൂ തോരനിൽ ചേർക്കാൻ പോകുന്നു. കാരണം അത്രയും ക്യാരറ്റ് അപ്പോൾ വേസ്റ്റ് ചെയ്യേണ്ട, അതിൻ്റെ ഫൈബർ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ജ്യൂസാണ് ചേർക്കുന്നത്. അത് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കളറ്. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് നോക്കാം. ഓറഞ്ച് ജ്യൂസും ക്യാരറ്റ് ജ്യൂസും ഒക്കെ ചേർത്ത് പൾസ് ചെയ്തെടുത്ത് ഓട്സ് മിക്സ്. ഞാൻ സ്വീറ്റനറായിട്ട് ചേർത്തിരിക്കുന്ന സ്റ്റീവി ആണ്, അത് ഞാൻ സെർവ് ചെയ്യുന്നു. എന്ത് ഹണിയോ ഷുഗറോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്വീറ്റനറായിട്ട് ചേർക്കാം. പിന്നെ കാർഡമം വേണമെങ്കിൽ ഒരു ഫ്ലേവർ, എക്സ്ട്രാ ഫ്ലേവർ, പക്ഷേ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് തന്നെ മതി, ഇത് നല്ല സ്വാദുണ്ട്. ഓക്കെ, ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ്.